തർക്കമൊക്കെ ഉണ്ടായിട്ട് ഇപ്പം അവസാനം എന്താ പറഞ്ഞത്, മെമ്പറിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പറയാനുള്ളത് മലയാളത്തിൽ പറയാം, അങ്ങോട്ട് കയറാൻ വഴി ഒരു പടീൻ്റെ വ്യത്യാസം ഇപ്പം നമ്മൾ തമ്മിലുള്ളൂ, അങ്ങോട്ടൂടെ കയറിയാൽ ഫിനിഷ് കഴിഞ്ഞു, അതിമ കയറിയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഓരോന്നും, ഇത് ഞാനത് പറയുന്നത് ഒരു പരിഹസിച്ച് പറയല്ല, നിങ്ങൾക്കൊക്കെ ഉള്ള ബുദ്ധി തന്നിട്ടുണ്ട്, കേൾക്കുന്ന ആളുകൾക്ക് ഉള്ള ബുദ്ധി തന്നിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ചട്ടം ചട്ടം മാറി പറയേണ്ട ആവശ്യം, ഇങ്ങനെ മാറി പറയേണ്ടത് എന്നത് എന്താണ്? മാറ്റങ്ങൾ വേണ്ടി വന്നതാണ്. ഞങ്ങളന്നും പറഞ്ഞത് ലായിലായില്ല, അതില്ലാത്ത നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ ഈ സത്യം ചെയ്തു പോയതൊക്കെ അള്ളാഹിൻ്റെ പേരിൽ, അള്ളാഹിൻ്റെ പേരിൽ ഇപ്പോഴും പറയുന്നത് അദ്ദേഹം. ഈ ഇത് കണ്ട അങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ, ഇവർക്ക് യാതൊരു മാറ്റമില്ല. ഇതിൽ എന്തൊക്കെ തീരുമാനമുണ്ട് എന്നുള്ളത് നമ്മൾ നടന്നത് തന്നെ മറ്റേ ഒരു ഇത് പോയി, ഇപ്പോൾ മാല പോയാൽ സത്യസമ്പൂർണ്ണം പറഞ്ഞു കണ്ട് അവിടെ കൊച്ചി മുടി കൂട്ടിയിരുന്നില്ലേ, ഇപ്പം എന്തേ ഇരിമാലയായിട്ട് കുറഞ്ഞോ, സത്യം പോയതിനെ ഇപ്പോൾ ആർക്കും അത് വേണ്ട, ഓരോ ഇത് വേണ്ട. അപ്പോൾ പുതിയ പുതിയത് വന്നു. അതെന്താ വെച്ചാൽ ദിക്ർ വന്നു, സലാത്ത് വന്നു. ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഈ ഇവിടെ ഒഴിക്കാട്ടി അപ്പുറത്ത് ഉച്ചക്ക ഇപ്പോൾ പാവ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു മാഷാവോ നമ്മളൊരു ഇതാളാവോ, ബി എ ഒക്കെ പഠിച്ച മനുഷ്യനാ, സലാത്താവോ എൻ്റെ അവിടെ ഈ പെണ്ണുങ്ങളൊക്കെ കുത്തിക്കെട്ടി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഈ ലൈലത്തുൽ ഖദ്ർ ഹൈറുമിൻ അൽഫിഷഹർ എന്ന് പറഞ്ഞ 1000 മാസത്തേക്കാൾ കൂലിയുള്ള ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് ഈ ആൾക്കാരൊക്കെ അവിടെ സലാത്തിനെത്തി കൊണ്ടേറ്റും നമ്മളെ മൂല്യന്മാരൊക്കെ അള്ളാഹ് അള്ളാഹ് ഹൈർ ഹൈർ എന്നല്ലേ പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഒരുത്തിന് തൊള്ളിയിൽ നാവുണ്ടോ? ഇത് ഇസ്ലാമിലുള്ളതല്ല എന്ന് പറയാം, വിവരങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയില്ല. നമ്മൾ ആലോചിച്ചാൽ അറിഞ്ഞൂടെ, ലൈലത്തുൽ ഖദ്ർ അവിടെ പള്ളിയിൽ പോയിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഉച്ചയിട്ടിട്ട് അതാണ് കഴിക്കണേ, അവിടെ നല്ല ബിൽഡിങ്ങും കാര്യം വരുന്നു, പടം വരുന്നു, ഇത് തന്നെയാണത്. ഇത് തന്നെ എവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയ പുതിയത്. പണ്ട് മരിച്ച അടിയന്തരയാണ്, അപ്പോൾ അവിടെ പോയിട്ട് ദിക്റായി മയ്യത്ത് കണ്ടിട്ട് പറയും വലൈക്കും, അതാ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബറകാത്തും പറയും ഈ കരമൂപ്പർ. അങ്ങനെയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയാ ഇത് ഈ മയ്യത്തിൻ്റെ ദിക്ര് മറ്റന്നാളാണ് അല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ചയാണ്. എന്താ ഈ ദിക്ര്? ഇതൊക്കെ പറഞ്ഞാൽ വളരെ, ഞങ്ങളിത് പറഞ്ഞാൽ ഞാൻ മൊയ്ലസിൻ്റെ സമയത്തോടെ പറയും. ഇങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കാനും പറ്റൂല. ഷാഫികളോടാണ് ഞാൻ പറയുന്നത്, ഷാഫി മസ്ഹബുകാരോടാണ് ഞാൻ പറയുന്നത്. ഇത് വലിയ ഭയങ്കരമായ തെറ്റാണെന്ന് ഷാഫി ഇമാമു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഹദീസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഷാഫി എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. ഷാഫി മസ്ഹബിൽ പറയുന്നത് ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്, അത് നല്ലതാണെന്ന് കരുതി കാണ്ട് ചെയ്യുക. അതായത് ഖുർആനിലും ഹദീസിലും വ്യക്തമായി കാണാത്ത കാര്യം ബുദ്ധി ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുക. അതാപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, സലാത്ത് നല്ലതല്ലേ, മരിച്ചു കൊടുത്ത് ഓതൽ നല്ലതല്ലേ. ഇതോ ഷാഫിമാനെ പറഞ്ഞ അവിടുത്തെ ഓതും ശരിയില്ല, ഈ നല്ലത് എന്നിട്ട് പറയുന്നത്. ഇങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടവും ഒരുപാട് വിദഗ്ധകൾ ഉണ്ടാക്കുന്നതും ഇസ്ലാമിൻ്റെ അനുവദനീയമല്ലാന്ന് അരിസായലയിൽ വ്യക്തമായി ഈ ഇസ്തിഹ്സാൻ എന്ന ബാബു പറയുമ്പോൾ ഇസ്തിഹ്സാൻ വേറെ ജാതിയുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന്, ഇതിൽ ഒന്നാമത് തന്നെ ഇതാ പറഞ്ഞു. ഇത് ഷാഫി ബാബ് പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നു നല്ലതാന്ന് പറഞ്ഞിട്ട്. ഹദീസിൻ്റെ കാലത്തൊക്കെ ഉണ്ടായത് ഒരുപാടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അബൂ മുസല്ല ഷെറി പിന്നെ അബ്ദുൽഹാബിൻ മസൂദിൻ്റെ ധരിച്ചിരുന്നു, നമ്മളെ പള്ളിക്ക് എന്തോ നടക്കണ്ടോന്ന് പോരിയാണ്, ചെന്ന് നോക്കുമ്പോൾ സുബൈഖ് ഒരാൾ വട്ടളഞ്ഞിരുന്നിട്ട് അലഹമ്ദുലില്ല മേത്തമറ ഒരാൾ പറയും, അപ്പം അങ്ങനെ കല്ല അലഹമ്ദുലില്ല 100 വട്ടം പറയും, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് മേത്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും ഉന്നതനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ചെന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ചു, ഏത് ദീനിൻ്റെ ആൾക്കാരാണ്, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് അവിടുത്തെ പായ് ദ്രവിച്ചിട്ടില്ല, അവിടുത്തെ വസ്ത്രം മുഷിഞ്ഞിട്ടില്ല, അപ്പോഴൊക്കെ നിങ്ങൾ പുതിയ ദീനുണ്ടാക്കല്ല തുടങ്ങി ആരാണെന്ന് പറഞ്ഞ ആട്ടിയവർ. എന്തേ ഇപ്പം നല്ലതല്ലേ, തിക്കുരില്ലിനെക്കാളിലും വലിയതുണ്ടോ? നമുക്കിപ്പോൾ അവിടെ അതേ വേണ്ടത്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കാര്യമാണ് ഞാൻ മതിയാക്കട്ടെ. സ്നേഹിതന്മാരെ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ പറയുന്നത് വല്ലതും നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ അന്വേഷിക്കുക. നമ്മൾക്ക് ഈ ഖുർആനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല, ഹദീസിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. നാളത്തെ ജീവിതത്തെ പറ്റി നിങ്ങളൊക്കെ ചിന്തിക്കുക. ഇപ്പോൾ എന്തൊരു അസുബാത്തലിയതി നാളേക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ഇപ്പം ഞങ്ങളൊക്കെ ചിന്തി. ഇങ്ങനെ അള്ള ആര് പറഞ്ഞാലും കേൾക്കല്ല, ഈ ഇവിടെ ഉള്ളവരൊന്നും കേൾക്കില്ലാറ്. നമ്മൾ ഓരോട് തന്നെ ചോദിക്കണമെന്നുണ്ടോ, ഇനി ഇതൊന്നും അറിയാത്ത സാധാരണക്കാരോട് നിങ്ങളിവിടെ മൗലേരിയും തങ്ങളിയും വേണ്ട, ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിക്കുക. ഇവരാരും പഠിച്ചവനോട് തേടട്ടാന്ന് പറഞ്ഞിട്ടില്ല, പഠിച്ചവൻ്റെ പേരിൽ സത്യം ചെയ്യട്ടാന്ന് പറഞ്ഞിട്ടില്ല,
അപ്പോൾ ഫസ്റ്റാൻ്റെ പേരിൽ പിന്നെ ഇങ്ങനെ ബലി നടത്തണ്ട. അപ്പോൾ അതൊരു സമ്മതിക്കട്ടെ, എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പിന്നെ ജമുളൂർ തമ്മിൽ ഒരു മാത്രം എന്നുള്ളത് അത്രേ വ്യത്യാസമുള്ളൂ, മറ്റതങ്ങനെയല്ല. അപ്പോൾ നമുക്ക് യോജിച്ച് പോകാൻ, നേരത്തെയും പറഞ്ഞാലേ യോജിപ്പിൻ്റെതാണ്, ഒരു തർക്കവും ഇല്ലാത്തതാണ്. അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യേണ്ടാതെ ഒരു പറയുന്നില്ല, അള്ളാഹിൻ്റെ പേരിൽ പിന്നെ പ്രാർത്ഥിക്കണ്ടെന്ന് പറയും, ഒക്കെ അങ്ങട്ടിയത്. അപ്പോൾ ഒരു പറയുന്നു അത് തന്നെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മറ്റത് ഞങ്ങൾ പറയണമെന്ന് പറയാം, മഹാകുഴിയാണെങ്കിൽ അവിടെ വീഴും. അപ്പോൾ തൽക്കാലം രക്ഷക്ക് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് ബലിയർപ്പിക്കുക, അള്ളാഹുവിനോട് സത്യം ചെയ്യുക, അള്ളാഹു അറിയുന്നവനാണെന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്കും രക്ഷയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നേർമാർഗത്തിലാക്കട്ടെ, നമുക്ക് ബുദ്ധിയും ബോധവും തന്നിട്ട് സത്യം അറിയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കരുവള്ളി മുഹമ്മദ് മൗലവി, ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹൃദയരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും അങ്ങാടിപ്പുറത്ത് ഈ പരിപാടിയിൽ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായി സർവശക്തനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായി വരികയാണെങ്കിൽ ഇനിയും നമുക്കിവിടെ വെച്ച് കണ്ടുമുട്ടാം, കാര്യങ്ങൾ വിശദീകരിക്കാം. പക്ഷേ ഒരു കാര്യമായ ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകന്മാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ യോഗം നിയന്ത്രിക്കുന്ന ഈ പ്രദേശത്തുകാരനായ പാദാരി അബ്ദുസ്സമദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കുഞ്ഞുട്ടി മുസ്ലിയാരുമായി വളരെ മുമ്പ് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ബന്ധവും ലോക്യവും അടിസ്ഥാനമായി തമ്മിൽ നടക്കാറുള്ള സംഭാഷണത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സംശയം